Hey everybody, welcome back to the channel Frenzypool. I'm your host Nathan. So it's a great day today because Black Panther Wakanda for our trailer innale release cheyidundirunnu, and ningal aaru kandittillengil just go and watch it. It is beautiful. Beautiful nu achal action scenes um adey pole characters inde korchum koodi koodal visuals um aaru yuddham, the surface world and the water, avar thammulla aaru yuddhathinte oru start pole kaanikkunnathokke, it is really good. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ടീസർ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ട്രെയിലറിൽ കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് ഇറക്കിയത്. ആൻഡ് നമുക്ക് ഈ ട്രെയിലറിൻ്റെ ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഈ ഒരു മൂവിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഓൾസോ നവംബർ 11th ബ്ലാക്ക് പാന്തർ സെക്കൻഡ് പാർട്ട് റിലീസാവുന്നത്. എവരിബഡി ഇസ് എക്സൈറ്റഡ്. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല നല്ല പോപ്പ് കൾച്ചറും സൂപ്പർ ഹീറോ റിലേറ്റഡ് കണ്ടൻസും ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, വക്കാണ്ട ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് കിങ്. വക്കാണ്ടയിലത്തെ ബ്ലാക്ക് പാന്തർ, ദ കിങ് ഇസ് ഡെഡ്. അത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് പാന്തറിൻ്റെ ഹെൽമെറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ആ ഒരു ഒഴിഞ്ഞ ത്രോൺ റൂം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാഡ്വിക് ബോസ്മാൻ, ഓക്കെ, അറിയിപ്പ് ചാഡ്വിക് ബോസ്മാൻ, പുള്ളിക്കാരൻ്റെ ആ ഒരു ബ്ലാക്ക് പാന്തർ ക്യാരക്ടർ ഇനി ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത്. ആളുടെ ഒരു മരണത്തിൻ്റെ ഒരു സെറമണിയാണ് കാണിക്കുന്നത്. ടഷാലയുടെ ഒരു ഡെത്ത് സെറമണി ആണ് ആ ഒരു ട്രെയിലറിൽ തുടക്കത്തിൽ കാണിക്കുന്നത്. എന്താണ് കാരണം നമുക്കറിയില്ല. അതെന്തായാലും ഡെഫിനറ്റ്ലി മൂവി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് എന്തായാലും ഒരു മേജർ ഐഡിയ കിട്ടുള്ളൂ. സോ ദ കിങ് ഇസ് ഗോൺ, അതാണ് ഒരു സ്റ്റാർട്ട് ഈ ഒരു ട്രെയിലറിലുള്ളത്. പിന്നെ എംബാക്കുവാണ്, എംബാക്കുവിനെ കാണിക്കുന്നുണ്ട്. എംബാക്കുവിൻ്റെ ഫോർത്ത് അപ്പിയറൻസ് ആണ് എം സി യുയിൽ എൻ ഗെയിമിന് ശേഷം. ഒരു ചെറിയൊരു സീനാണ് കാണിക്കുന്നത്, പുള്ളിക്കാരൻ നെയ്മറിൻ്റെ ഒരു കഥ പറയുന്നതായിട്ട്. പിന്നെ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് ബ്ലാക്ക് പാന്തർ മൂവിയിൽ അറിയുന്നത്, ഒക്കോയാണ് നമ്മുടെ ഡോറ മിലാജയുടെ ലീഡർ, പുള്ളിക്കാരിയുടെ ഒരു ചെറിയ രണ്ട് ഷോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നാക്കിയ, നമ്മുടെ ടഷാലയുടെ ലവ് ഇൻട്രസ്റ്റ് ആയിരുന്ന നാക്കിയയുടെ ഒരൊറ്റ ഷോട്ട് മാത്രം കാണിക്കുന്നുണ്ട്. കൂടുതൽ സീൻസ് ഒന്നും കാണിക്കുന്നില്ല. പുള്ളിക്കാരി ഈ ഒരു എന്താ പറയുക, ദ കിങ് മരിച്ചു പോകണതിൻ്റെ ആ ഒരു സംഭവം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയില്ല. പിന്നെ അഫ്കോഴ്സ് പറയാനുള്ളത്, നമ്മുടെ അടുത്ത അയൺമാൻ്റെ സക്സസർ ആയിട്ടുള്ള അയൺ ഹാർട്ട്, റീറി വില്യംസ് എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട് ഈ ഒരു ട്രെയിലറിൽ. പുള്ളിക്കാരിയുടെ സ്യൂട്ട് കാണിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പെട്ടെന്നുള്ള ഷോർട്സ് ആണ്. ആൻഡ് ദ സ്യൂട്ട് ലുക്സ് റിയലി ഡിഫറെൻറ്റ്. നമ്മുടെ അയൺമാനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻറ്റ് ബിൽഡാണ്. അഫ്കോഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാർക്ക് ടെക്നോളജീൻ്റെ ടെക്കിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങും, അതേപോലെ തന്നെ അഫ്കോഴ്സ് വക്കാണ്ടൻ ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ടാവും. ഷുറിയും ഒക്കെ കൂടിയിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡൊമിനിക് തോണെന്ന ആക്ട്രസ് ആണ് റീറി വില്യംസ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് സ്നാപ്സ് ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, അഫ്കോഴ്സ് ഇതിലത്തെ ഒരു യുദ്ധം തുടങ്ങുന്നതാണ്, ദ സർഫസ് ലാൻഡും വാട്ടർ ലാൻഡും തമ്മിലുള്ളത്. അതായത് നെയ്മറും നെയ്മറിൻ്റെ സോൾജേഴ്സും തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നൊരു സീൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വക്കാണ്ട ഫുള്ള് ഫ്ലഡാവുന്നതും ഫുള്ള് വാട്ടർ നിറയുന്ന ആ ഒരു സീക്വൻസ്. സോ ആ ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഒരു എന്തെങ്കിലും, അതായത് വാട്ടർ വേൾഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും അത് കാരണമായിരിക്കാം ഈ ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇതിലൊരു അറ്റ്ലാന്റിയൻസ് ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. പിന്നെ അറ്റ്ലാന്റിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, അവരുടെ ആ ഒരു ആമറൊക്കെ കാണിക്കുന്നത്, അവർക്ക് ലാൻഡിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് ഒരു വാട്ടർ ഫില്ല് ചെയ്തിട്ടൊരു മാസ്ക് കാണിക്കുന്നത്. അവർ നെയ്മറിൻ്റെ പോലെയല്ല, നെയ്മർ ഒരു ഹൈബ്രിഡാണ്. നെയ്മറിനെ കുറിച്ച് ഞാൻ എന്തായാലും പറയാം. അപ്പോൾ അറ്റ്ലാന്റിയൻസിന് വാട്ടർ ബേസ് ചെയ്തിട്ടുള്ള കാരണം ലാൻഡിൽ അവർക്ക് വരണമെങ്കിലും അവിടെ നടക്കണമെങ്കിലും ആ ഒരു മാസ്ക് അവർ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ആമറിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ അഫ്കോഴ്സ് പറയാനുള്ളത് നെയ്മറിനെ പറ്റിയിട്ടാണ്. നെയ്മർ സബ്മറീൻ, ആദ്യത്തെ മ്യൂട്ടൻ്റ് ആണ് നമ്മുടെ കോമിക്സിലത്തെ മ്യൂട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഈ മൂവിയിലും വരുന്നതെന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ, ഹീ ഇസ് ഒരു വില്ലനല്ല, ഒരു ആൻറ്റി ഹീറോ ആണ്. മിക്കവാറും മൂവിയിൽ അത് ചേഞ്ച് ആവും. നമുക്ക് എന്തായാലും ആ ഒരു എന്തെങ്കിലും തെറ്റായ ധാരണകൾ കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ആ വാർ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് എന്തായാലും മിക്കവാറും പുള്ളിക്കാരൻ ചേഞ്ച് ആവാൻ തോന്നുന്നുണ്ട്. ആൻഡ് വി സീ എ പെർഫെക്റ്റ് ലുക്ക് ഓഫ് ഹിം. അതായത് നെയ്മറിൻ്റെ ആ ഒരു കോമിക്കിൻ്റെ അഡാപ്റ്റേഷൻ തന്നെ, ആളുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതേപോലെ തന്നെ പുള്ളിക്കാരൻ പറക്കുന്ന ആ ഒരു സീൻ, ഈ ഒരു സീൻ ലൈവ് ആക്ഷനിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കാർട്ടൂൺസിലും ഇതിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആ ഒരു വിങ്സ്, കാലുമുള്ള ആ ഒരു വിങ്സ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ദർ ഇസ് എ വെരി ഗുഡ് സീൻ. പുള്ളിക്കാരൻ കുറച്ച് അറ്റാക്സ് ഡോഡ്ജ് ചെയ്ത് പോകണത്, പറന്നിട്ട് ഡോഡ്ജ് ചെയ്ത് പോകണത്. ആൻഡ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ നെയ്മറിന് ആ ഒരു ഡീറ്റെയിലിങ്ങും നല്ല പക്കയായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പെർഫെക്റ്റ് ഒറിജിൻ തന്നെ നെയ്മറിന് ബ്ലാക്ക് പാന്തർ 2 നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡ്രോയിങ്സ് ചെയ്യുന്നതും, അപ്പോൾ ആ ഒരു കൾച്ചറും ഒരു മായൻ കൾച്ചർ റിലേറ്റഡ് പോലെയാണ് കാണിക്കുന്നത് ഇവർ, ആ ഒരു നെയ്മറും അറ്റ്ലാന്റിയൻസും ഫോളോ ചെയ്യുന്നതൊക്കെ. സോ എന്തായാലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഷോക്കേസിങ് ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അഫ്കോഴ്സ് പറയാനുള്ളത് ബ്ലാക്ക് പാന്തറാണ്. ഇതിൽ ആ ബ്ലാക്ക് പാന്തറിൻ്റെ ആ ഒരു കാണിക്കുന്നുണ്ട് സീന്. ബട്ട്
ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് കൺഫേംഡ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും പറയുന്നത് ഷുറി തന്നെ ആവുമെന്നാണ്. ബ്ലാക്ക് പാന്തർ എന്തായാലും ഒരു ഫീമെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓർ അതർ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒക്കോയ് അല്ലെങ്കിൽ നാക്കിയ ഇവരായിരിക്കാം. സോ എന്തായാലും അതൊരു സസ്പെൻസ് തന്നെ ആവും മൂവി ഇറങ്ങുന്നത് വരെ. ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെന്തായാലും ചാഡ്വിക് ബോസ്മാൻ്റെ ആ ഫേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ടഷാല ക്യാരക്ടറിനെ എൻ്റെ ഏൽപ്പിക്കാൻ തോന്നുന്നു. ടു ബി ഓണസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും പല അഭിപ്രായങ്ങളായിരിക്കും, പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ എൻ്റെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്കൊരു ഉള്ളിലൊരു ഒപ്പീനിയൻ ഉള്ളത്. ആക്ച്വലി ദേ കുഡ് ഹാവ് റീകാസ്റ്റ് ചെയ്യായിരുന്നു, ബട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ചാഡ്വിക് ബോസ്മാൻ ഈസ് ദ റിയൽ കിങ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. എനിവേസ് എക്സൈറ്റഡ് ആണ് ഈ ഒരു മൂവിക്കായിട്ട്. നമുക്ക് ഫേസ് ഫോറിലത്തെ ലാസ്റ്റ് മൂവിയാണ് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ. ഒരു നല്ല എൻഡിങ് തന്നെയായിരിക്കും. അഫ്കോഴ്സ് ദിസ് വിൽ മേക്ക് എ ഹ്യൂജ് ഹിറ്റ് ഇൻ ബോക്സ് ഓഫീസ്, കാരണം ആ ഒരു മൂവിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അഫ്കോഴ്സ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു മൂവി കാണാൻ. ഒന്ന് ചാഡ്വിക് ബോസ്മാൻ, ശേഷമുള്ള ആ ഒരു സെക്കൻഡ് ബ്ലാക്ക് പാന്തർ, പിന്നെ നേമോർ ആൻഡ് അയൺ ഹാർട്ട്. ദേർ ഇസ് എ ലോട്ട് പ്രോസസ്. എന്തായാലും ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ്. സോ എന്തായാലും മൂവി 11-ാം തീയതിയാണ് ഇറങ്ങുന്നത് നവംബർ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. കൂടുതൽ കണ്ടൻറ്റ് വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും പുതിയ വീഡിയോസ് വരുമ്പോൾ. സോ ഐ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.